അപ്പൊ മീന ആന്റണിയുടെ പഠനമൊക്കെ എവിടെയായിരുന്നു? ഞാന് ജി എ ജി എച്ച് എസ് മഞ്ഞമ്മലിന്റെ 7th, 10th കഴിഞ്ഞ് നമ്മുടെ അയ്യോ ഗ്രേറ്റ് ആയിട്ട് പോണു സാർ. പിന്നെ സെയിന്റ് പോൾസ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു. അങ്ങനെയായിരുന്നു. ആന്റണി എന്ന് പറയുന്ന അദ്ദേഹം, അതായത് ബീനയുടെ പിതാവ്, ഈ മഞ്ഞുമല ഏരിയയിലൊക്കെ 10 പേര് അറിയുന്ന ഒരാളായിരുന്നു. നിങ്ങൾ 3 പെൺകുട്ടികളല്ലേ? മൂന്ന് പെൺകുട്ടികളെ അങ്ങനെ വീട്ടില് ഞാൻ അല്ലാതെ ഒരു ആർട്ടിസ്റ്റും വന്നിട്ടില്ല. ഇഷ്ടമായിരുന്നു അപ്പച്ചനെ. അപ്പൊ ഇവളുടെ വീട്ടില് ഞാനും ഇവളും ഞങ്ങളുടെ വീട്ടില് ക്രിസ്മസിനൊക്കെ എങ്ങനെ സ്വാധീനിച്ചു? അപ്പച്ചനോട് എനിക്ക് സാറിന് അറിയാമോ, എന്റെ അപ്പച്ചന് ഞാൻ എന്റെ ജീവിതത്തില് മൊത്തത്തില് നോക്കിയാല് 50 പ്രാവശ്യം 60 പ്രാവശ്യം അപ്പച്ചാന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയം വെച്ചാ എനിക്ക് അപ്പുറത്തെ റൂമിലുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ അതുപോലെ. പക്ഷെ ഭയങ്കര അപ്പൊ ഇവളെങ്ങനെ അറിയോ അപ്പച്ചാന്നൊക്കെ പറഞ്ഞു അപ്പച്ചന് ചിരിയാട്ടോ. അതൊക്കെ എനിക്ക് അപ്പച്ചന്റെ മുഖത്ത് ആ ചിരിയാണ് എന്നെ കടുമ്പോ. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങള് ഫുഡൊക്കെ അങ്ങനത്തെ ദിവസമൊക്കെ ആണെങ്കിൽ ഇവളെ വിളിക്കും. അങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കിഡിലോസ്കി ആളായിരുന്നു. നമ്മുടെ മഞ്ഞമ്മലത്തെ പിള്ളേർ ആരും എന്നെ വായി നോക്കില്ല. അപ്പൊ ബീനക്ക് ഒരു കൊതിയായി കാണുമല്ലോ. കാര്യം നമ്മൾ ഉടുത്തൊരുങ്ങി നാട്ടിൽ പോകുമ്പോഴേ ഏതെങ്കിലും ഒരു പയ്യനൊന്നും നോക്കിയില്ലെങ്കിൽ നമ്മളെങ്ങനെ അറിയും? മാത്രമല്ല ഇതെന്താ നോക്കാത്ത ഒരുത്തരും. സത്യം മാത്രമല്ല തിരിഞ്ഞു നോക്കേണ്ടി വരും. പിതാവ് പറയുന്നുണ്ടോ? അല്ല എല്ലാവർക്കും പേടിയായിരുന്നു. എന്നെ ഒരു പിള്ളേരും അങ്ങനെ വായി നോക്കില്ല. എല്ലാവർക്കും അറിയാം അപ്പൊ ആന്റണിയുടെ മോളാന്ന് പറഞ്ഞ ഒരെണ്ണം വായി. നല്ല മനുഷ്യനായിരുന്നു മെന്റലി ഞാൻ പറയുന്നു. പക്ഷെ ഉണ്ടല്ലോ പുള്ളിക്ക് ഉണ്ടായ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളി ഏറ്റവും ഭയങ്കര ദേഷ്യക്കാരൻ. പിന്നെ ഫ്രണ്ട്സിന് അയ്യോ, പിന്നെ ഫ്രണ്ട്സിന് വേണ്ടിയായിരുന്നു ജീവിതം. അയ്യോ എന്നെ അല്ല, പക്ഷെ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെയൊക്കെ ഭയങ്കര കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് എന്താ വെച്ചാൽ പുള്ളി ഒരു പണി ചെയ്തു, വീട്ടിൽ നിന്ന് തന്നെ 3 വർഷം അടുപ്പിച്ച് മറ്റേ കെട്ട് നിറച്ചങ്ങടെ ശബരിമലയ്ക്ക് പോയി. അപ്പൊ ഞങ്ങള് 40 ദിവസം ഞങ്ങള് ഇതൊക്കെ എടുക്കണം. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അത് പള്ളിക്കാരറിഞ്ഞ് പള്ളി ഭയങ്കര പ്രശ്നം. അപ്പൊ പറഞ്ഞു, ദേ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇനി മേലില് ആന്റണി ഇങ്ങനെ ചെയ്താൽ ഒരൊറ്റെണ്ണത്തിനെ കെട്ടിക്കൂടില്ല എന്ന് പറഞ്ഞു, പള്ളി കെട്ടില്ല എന്ന് പറഞ്ഞു. അയ്യോ വേണ്ടേന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു, നിങ്ങൾ ആരും എന്റെ മക്കളെ കെട്ടിക്കണം, അവർക്ക് ഇഷ്ടമുള്ളവർ ആര് ഏതെങ്കിലും ഇഷ്ടമുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും നിങ്ങൾ കെട്ടിക്കണം. അങ്ങനെ പറഞ്ഞ ആളാണ്, മനസ്സിലായി? ഭയങ്കര ടഫാണ്. പക്ഷെ മെന്റലി അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പടം കാണാം. അയ്യോ എന്റെ അപ്പച്ചന്റെ അപ്പച്ചൻ ഈ കിടില ആന്റണി എന്ന് പറഞ്ഞ ആള് ടഫായിരുന്നു അല്ലേ? പക്ഷെ ഈ കിടില ആന്റണിയും വീഴ്ത്തി കളഞ്ഞു തസ്നി. അതെ, ഞാൻ അപ്പച്ചാന്ന് വിളിച്ച, അപ്പച്ചന് കുഴപ്പമൊന്നുമില്ല. കുട്ടേട്ടൻ എന്തോ ചോദിക്കാൻ വന്നു കേട്ടോ. കുട്ടേട്ടാ? യെസ് ബോസ്. എന്താ കുട്ടേട്ടാ ചോദിക്കാൻ വന്നേ? നമസ്കാരം ബീന ആന്റണി. നമസ്കാരം തസ്നി ഖാൻ. നമസ്കാരം കുട്ടേട്ടാ. നേരത്തെ പറഞ്ഞു താങ്കൾക്ക് പ്രണയം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കുട്ടേട്ടൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കണ്ടെത്തിയ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. സെന്റ് പോൾസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് താങ്കൾക്ക് ഒരു പ്രേമലേഖനം കിട്ടി. അത് സ്ഥിരമായി താങ്കൾ എടുത്തു വായിക്കുമായിരുന്നു. നല്ല സാഹിത്യമായിരുന്നു. എല്ലാ ദിവസവും അങ്ങനെയല്ല സാർ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രേമലേഖനം കിട്ടിയതാണ് എനിക്ക്. അല്ല, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു പോയല്ലേ ഏതെങ്കിലും ഒരാളെ എഴുതിത്തരും. അല്ല, പ്രേമമൊക്കെ നമുക്ക് നമ്മുടെ ഒരു പ്രായം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് മിക്സഡ് കോളേജ്. ഈ മനുഷ്യൻ നമ്മുടെ ആന്റണി സാറിനെ അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് സെന്റ് പോൾസ് കോളേജിൽ കളമശ്ശേരിയിൽ ഇറങ്ങല്ലേ, അപ്പൊ അവിടെ നിന്ന് ഒരു പയ്യൻ കേറി ഇങ്ങനെ എന്നെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യണ്ടായിരുന്നു. ഒരു ദിവസം എനിക്കൊരു കത്ത് തന്നു, അത് ഞാൻ മേടിച്ചു. പിന്നെ വീട്ടിൽ പോയിട്ട് ബാത്റൂമിൽ സ്ഥിരം കേറുക, ഇത് വായിക്കുക, വഴിയില്ലല്ലോ. പക്ഷെ അതങ്ങനെ വലുതായിട്ടൊന്നും പോയില്ല. പക്ഷെ അതായിരുന്നു എന്റെ ആദ്യത്തെ ഭയങ്കര നല്ല കയ്യക്ഷരവും അശോകൻ തങ്ങാണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര്. പക്ഷേ എനിക്ക് തോന്നിയത് ബീനയ്ക്ക് ഇഷ്ടമായത് അവനേക്കാളും അവന്റെ അക്ഷരത്തെയാണെന്ന് പറഞ്ഞു. നല്ല എക്സ്ക്ലമേഷൻ മാർക്കും എല്ലാം ഉണ്ട്. നാളെ എനിക്ക് കാണാൻ കഴിയുമോ ക്വസ്റ്റ്യൻ മാർക്ക്? ഇതെന്തൊരു അത്ഭുതമാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. അതെ, എവിടെയാണോ എന്തോ.
ബീനയുടെ വീട്ടിൽ സ്ഥിരം പോകുന്ന ആളല്ലേ തസ്നി, എന്നിട്ട് ഈ സാധനം വായിക്കാൻ തന്നായിരുന്നു? ഇല്ല, ഇത് പഠിക്കുന്ന കാലത്ത്. നിങ്ങൾ തമ്മിൽ സൗഹൃദം ആയെന്നാ പിന്നെ? അന്ന് ഞാൻ സെയിന്റ് പോൾസ് കോളേജിൽ പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഒരു ബ്യൂട്ടി പാർലർ തേവരയിൽ ഉദ്ഘാടനം. അപ്പൊ അവള് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഇടി ഇത് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന്. അപ്പൊ കോളേജ് നമ്മളിങ്ങനെ അടിച്ച് ചെത്തി പൊളിച്ച കിടക്കുന്ന കാലമുണ്ട്. പക്ഷേ ഹെയർ കട്ടിനും ഒക്കെ ഇട്ട് നമ്മള് പാർലറായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ തേവരയിലേക്ക് ചെല്ലുമ്പോ അവിടെ ആശാ ജയറാമും തസ്നികാനും പൂജ്യം വരെ. അപ്പൊ അതിൽ ഞാൻ ചെറുതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് സാറിനോട് പറഞ്ഞില്ലേ, ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ സ്കൂളിൽ നിന്ന് പോയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആശാ ജയറാം ഭയങ്കര നമുക്ക് സിനിമയിൽ അന്നൊക്കെ കണ്ടു, ഭയങ്കര ഭംഗിയുള്ള ആശാ ജയറാം. അതിന്റെ പോകുമ്പോ തസ്നികാൻ അപ്പുറത്ത് നല്ല സുന്ദരിയായിട്ട് ചെറുപ്പ കാര്യല്ലേ എന്ന് ഞാൻ പേടിച്ചു കേട്ടാ. ഞാൻ വിചാരിച്ച ആശാ ജയറാം നല്ല ഭംഗി, അതിന്റെ ഇടക്ക് തസ്നി അവിടെ സത്യം പറയാം നല്ല ഭംഗിയായിരുന്നു. സീരിയസ്ലി നല്ല ഭംഗിയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. മുടിയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല വെൽ ഡ്രസ്ഡ് ഇങ്ങനെ. അപ്പൊ എന്നിട്ട് ഞാൻ സുന്ദരിമാർക്ക് നല്ല ക്ഷാമമുള്ള കാലമാണ്. അല്ല സാർ, ഏറ്റവും കോമഡി എന്തറിയോ, അന്ന് തസ്നികാന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങി. ഞാന് ഒരു ഓട്ടോഗ്രാഫ് തരോ. എന്താ കുട്ടിയുടെ പേര്? ബീന കെ. ബീന കെ. എവിടെയാ വീട്? വീട് മഞ്ഞുമല. ഓക്കെ, ഫോൺ നമ്പർ ഉണ്ടോ? ഫോണില്ല, അടുത്ത വീട്ടില്. അടുത്ത വീട്ടില് വീട്ടിലൊന്നും ഫോണില്ല അന്ന്. അപ്പൊ ടെസ്റ്റിനെടുത്ത് ഞാൻ പറഞ്ഞു, അഡ്രസ് മേടിച്ചു, കത്തെഴുതലോട് കത്തെഴുതല്. സിനിമയിൽ അവനേക്ക് ഇഷ്ടമാണ് ടെസ്റ്റിനെ, നല്ല കാര്യം വന്നോളൂ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സൗഹൃദം. അങ്ങനെയാണോ ഈ കാഷ്വാലിറ്റി? അല്ല, അതിനുശേഷം ഞാൻ കനൽക്കാറ്റിൽ അഭിനയിച്ചു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഞങ്ങൾ ഗോഡ് ഫാദറിൽ ഒരുമിച്ച് വിളിക്കണു. അതിനല്ലേ മെഴ്സി? ഞാനാണ് മെഴ്സി. ഞാനിതുവരെ പറയുന്നു മെഴ്സി മെഴ്സി ആയിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് പോലെ മെഴ്സി മെഴ്സി എന്തെങ്കിലും ജഗദീഷ് പൈസ ചോദിക്കുന്നു. അവിടെ നിന്ന് പറയും. ആരും സത്യത്തിൽ ശ്രദ്ധിക്കില്ല. പക്ഷെ ഈ പടം കേറി അങ്ങോട്ട് ഹിറ്റ് ആയപ്പോ ഞങ്ങളെ ഞങ്ങളെല്ലാവരും അറിഞ്ഞു. കൂട്ടുകാരിയുടെ ബ്രാൻഡ് അംബാസഡർ ആയി ഞങ്ങൾ മലയാള സിനിമയിലെ. കൂട്ടുകാരി ബ്രാൻഡ് അംബാസഡർ ആയി.